ഭൂമാഫിയയുടെ ഒരു കടന്നുകയറ്റം തന്നെയാണ്. പക്ഷേ ഒരു ഇത് ഈ വാങ്ങിച്ചിട്ടയക്കുന്നത് സ്ഥലങ്ങൾ പലരുടെയും പേരിലാണ്, ബിനാമി പേരുകളിലാണ് വാങ്ങിച്ചിട്ടയക്കുന്നത്. അപ്പൊ ഈ ഈ കയ്യേറിയ പാർട്ടി എന്തായാലും ഒരു വൺ രാഷ്ട്രീയം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാധീനം ഉള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. കളക്ടറേറ്റ് പോയി പരാതി കൊടുത്ത് മന്ത്രി ഇവിടെ കൊണ്ടുവന്നു, കടകംപള്ളി ഇവിടെ കൊണ്ടുവന്നു, അങ്ങനെ അവരെല്ലാം ഇടപെട്ടൊക്കെയാണ്. കിണറുകളിൽ വെള്ളമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. മൊത്തം ഈ സർക്കാർ പ്രോപ്പർട്ടി 37.5 സെന്റാണ് രേഖകൾ പ്രകാരം. അതിൻ്റെ എല്ലാം വിവരാവശം പ്രകാരമുള്ള കണക്കാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. കല്യാണത്തിന് 3 ദിവസം ഉള്ളപ്പോഴാണ് ഇതിന് കച്ചവടമായത്. മലയാളി വാർത്താ പ്രതിനിധി ആദിത്യന് ഒരു 8 മാസം മുൻപ് ഒരു വാർത്ത മലയാളി വാർത്തയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു. അത് അതിതായിരുന്നു, തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ഈ നാട്ടിലെ തന്നെ ചെറുപ്പക്കാർ ഇറങ്ങി ഒരു കുളത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അവരുടെ സമരമാണ് അത് ഒരു 8 മാസം മുൻപ് മലയാളി വാർത്ത മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡെവലപ്മെന്റ്സ് ആ ഒരു വാർത്തയിൽ ഉണ്ടായിരിക്കുകയാണ്. കുളം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന സർവേ ഒക്കെ നടത്താനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നഗരസഭയുടെ ഭാഗത്തു നിന്നോ മറ്റ് മന്ത്രിതലങ്ങളിൽ നിന്നോ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവരൊന്ന് കണ്ണടയ്ക്കുകയായിരുന്നു എങ്കിൽ ഈ കുളം ഇന്നും കാണാൻ സാധിക്കില്ല. ഇവിടെ പല വില്ലകളും ഇന്ന് വന്നേനെ. പക്ഷേ ഒരു കാരണവശാലും ഈ കുളം വിട്ടു നൽകില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. സെക്രട്ടറി ഉണ്ട് നമ്മളോടൊപ്പം. ഏകദേശം 1 വർഷമായി നിങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളിത് വാർത്തയാക്കിയിരുന്നു, വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നമ്മൾ ഈ ഒരു പരാതി കൊടുത്തിട്ട് ഏകദേശം 1 വർഷം 10 മാസത്തോളമായി. അതിനുശേഷം ഒരു 2 മാസമാവേയുള്ളൂ ഇപ്പം ഇതിൻ്റെ ഒരു സർക്കാർ ഈ അളവും കാര്യങ്ങളുമായിട്ടൊക്കെ സർക്കാരും വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ വന്നു തുടങ്ങിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോർപ്പറേഷൻ്റെ സ്ഥലവും ആണ്. ഇത് ഒരു മാഫിയ സംഘമാണ് ഇതിനെ പിടിച്ചെടുത്തേക്കുന്നത്. അവർക്ക് ഇതിനെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കുറേ ആൾക്കാരെയും കൂടെ അവരിപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളം 37 സെന്റ് സ്ഥലവും കുളമായിട്ടുണ്ട്. അത് സർക്കാർ ഏറ്റെടുത്ത് കോർപ്പറേഷൻ നല്ല രീതിയിൽ ഈ കുളത്തെ സംരക്ഷിക്കണമെന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. ഇവിടെയുള്ളവർക്കൊക്കെ ഈ 1500 വീടുകളിൽ അതുപോലെ തന്നെ നേരത്തെ കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളമാണിത്. ഇത് ആക്കുളം കായലിലാണ് ഇതിൻ്റെ ഓവർഫ്ലോ വെള്ളം കൃഷിക്ക് വേണ്ടിയിട്ട് ഇതുവഴി നേരത്തെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അതെല്ലാം ഇവർ അടച്ചു മൂടി ഇതിൻ്റെ ഒരു വീപ്പുണ്ട്, ആ വീപ്പ് അടക്കം ഇവർ അടിച്ചു പൊട്ടിച്ച് മണ്ണിട്ട് മൂടുകയാണ് ഇവിടെ ചെയ്തത്. ഇപ്പോൾ പുതിയൊരു വീടുകളാണല്ലോ അങ്ങോട്ട് വരുന്നത്, വില്ലാസകളാണല്ലോ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ അവർക്ക് നോട്ടീസ് വേണമെന്ന് പറയുന്നുണ്ട്. അവരുടെ പൊതുവഴിയായി ഇത് മാറിയിരിക്കുകയാണോ, എങ്ങനെയാണ് ഈ ഒരു വഴി അവർ ഉപയോഗിക്കുന്നത്? ഇവിടെ ആകപ്പാടെ അവർക്കുള്ളത് ഇപ്പം സബ്രേഷ ഓഫീസിൽ നിന്ന് നടന്നപ്പോഴത്തേക്ക് അവർക്ക് ആകപ്പാടെ 3 ലിങ്ക്സ് വഴിയാണുള്ളത്. 3 മീറ്റർ വഴി, ആ 3 മീറ്റർ വഴി കഴിഞ്ഞിട്ട് ബാക്കി കുളത്തിൻ്റെ ഭാഗങ്ങളാണ്. അത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ കുളത്തിനെ സംരക്ഷിക്കണം, ഇവിടുത്തെ കോഓപ്പറേഷൻ സംരക്ഷിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഞങ്ങൾ PSS എന്നുള്ള രീതിയിൽ സംഘടനയാണ് ഞങ്ങൾ ഈ ഇതിൻ്റെ പരാതി കൊടുത്തത്. അത് ഞങ്ങൾ വളരെയേറെ പ്രയാസപ്പെട്ടാണ് ഇതിനൊരു പരിഹാരം ഇതൊക്കെ കാണുന്നത്. കാരണം പല ഓഫീസുകളിലും ചെന്നിറങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫയലുകളേറെ കാണാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടായി. അതിനെയൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് ആ ഫയലുകളെ എടുപ്പിച്ച് ഇപ്പം വന്ന അളക്കാൻ വേണ്ടിയിട്ട് വന്ന സബ് രജിസ്ട്രാർ ഓഫീസർ നല്ലൊരു മേഡമാണെന്നുള്ള ഒരു ഇതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ നമ്മൾ ന്യായമായിട്ടുള്ള രീതിയിൽ നിൽക്കുമെന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. ഇപ്പോൾ എന്തായാലും അവർ തിരിച്ചു പോകുന്ന നോട്ടീസ് വേണമെന്ന് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഈ ഒരു നടപടി മുന്നോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇടപെടും? ഈ ഇത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ഈ പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതിനു വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ നിൽക്കുകയും ചെയ്യും. അതിന് ഞങ്ങളുടെ പ്രവർത്തകരായിട്ടുള്ള PSS എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ രീതിയിൽ ഈ ഭാഗത്തൊന്നും നിമിത്തപ്പെടുന്നതല്ല. ഇതിനപ്പുറത്തോട്ടൊക്കെ ഉള്ള കുളങ്ങളെല്ലാം സംരക്ഷിച്ച് ഇതുപോലെ കിടന്ന കുളങ്ങളെല്ലാം ഇപ്പം കോർപ്പറേഷൻ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ ചെറുവയ്ക്കൽ അപ്പുറത്തോട്ടുള്ള ഭാഗങ്ങളിലാണ്. അതുപോലെ ഈ കുളത്തിൻ്റെയും എത്ര 37 സെന്റ് സ്ഥലവും ഈ കുളവും ഈ പരിസരവും അതുപോലെ സംരക്ഷിച്ച് ഈ കുളത്തെ നല്ല രീതിയിൽ കോർപ്പറേഷൻ കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇപ്പോഴത്തന്നെ ഇങ്ങനെ അളക്കാൻ പ്രധാനമായിട്ടുള്ള കാര്യം ഈ പൂരേക തഹസീൽദാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഫയലും എല്ലാം എടുത്ത് വളരെ ഇൻട്രസ്റ്റ് എടുത്ത് ഇപ്പോൾ ഇത് ചെയ്തത്. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ രാവിലെ നഗരസഭ ഉള്ളൂർ സോണൽ ഓഫീസിലൊക്കെ അറിയിച്ചിട്ട് അവർ അവിടുന്ന് ആരും വരാനില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സംഘർഷത്തിൻ്റെ ഇട വന്നപ്പോഴാണ് അവർ മതിയാക്കിയിട്ട് പോയത്. അവർ കൗൺസിലർ ഇവിടെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അവർക്ക് കോർപ്പറേഷനിൽ നടക്കുന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പഴയ അവസ്ഥയിലേക്ക് തിരികെ കിട്ടാനുള്ള സമരത്തുമായി മുന്നോട്ട് തന്നെ പോകും.
വലിയ ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും നമ്മൾ. അതിൽ എന്ത് വില കൊടുത്താലും ഏത് ആരെല്ലാം ഇതിന് ഏതിന് നിന്നാലും ഞങ്ങൾ സംഘടിപ്പിക്കും, അത് ഉറപ്പാണ്. ഏകദേശം 2-3 വർഷക്കാലം കൊണ്ടാണ് ഇത്രയും നികത്തി ഇവിടെയുള്ള മാറി മാറി വരുന്ന ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഒക്കെ ചില സ്വാധീനിക്കാൻ കഴിയുന്ന നാട്ടുകാരെയൊക്കെ സ്വാധീനിച്ചാണ് അയാളെ ഈ മാഫിയ പ്രവർത്തനം നടത്താൻ വേണ്ടി നികത്തിയത്. ആരും ഇതിനെതിരെ ചോദ്യം ചെയ്തില്ല. ഇത് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തത് മലയാളി വാർത്തയാണ്. അതിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ്. വേറെ ഒരു വാർത്തകളും ഒരു മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരും വന്നിട്ടുമില്ല ഇവിടെ. പത്രവാർത്തയൊന്നും കൊടുത്ത് വരാറില്ല. ഞങ്ങൾ പല പ്രാവശ്യം പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്, ഒന്നും വരാറില്ല. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഉദ്യോഗസ്ഥര് ഇവിടുത്തെ വില്ലേജ് ഓഫീസറും താലൂക്ക് ഓഫീസിൽ നിന്നൊക്കെ നല്ല സഹകരണമാണ്. ഇത് കോർപ്പറേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ആരും ഇതുവരെയൊക്കെ ഈ സ്ഥലത്ത് വന്ന് നോക്കിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പരാതിയാണ്. ഒരു ജനപ്രതിനിധികളും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല. ഇവിടുത്തെ കൗൺസിലർ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുണ്ട്. മറ്റു ഉത്തരവാദിത്തപ്പെട്ട സൈനിങ് കമ്മിറ്റി ചെയർമാൻമാരും മേയറും ഒന്നും വന്നിട്ടില്ല ഇവിടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് പരാതി കൊടുത്തതാണ് ഈ കുളം പിന്നെ പുനർനിർണയം ചെയ്യണമെന്ന്. അപ്പോൾ സർവേ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ അതിനടുത്തുള്ള ആൾക്കാർ വിളിച്ചിട്ട് അവർക്ക് നോട്ടീസ് കിട്ടാത്തതുകൊണ്ട് നോട്ടീസ് നടത്തിയതിന് ശേഷം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ തഹസീൽദാരെ ഞാൻ അപ്പോൾ തന്നെ ഫോണിൽ വിളിച്ചപ്പോൾ തഹസീൽദാർ പറഞ്ഞു എങ്കിൽ നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ നല്ല അഡ്രസ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുറമ്പോക്ക് പുനർനിർണയത്തിനാണെങ്കിൽ നോട്ടീസ് കൊടുക്കാതെയും ചെയ്യാം. കാര്യം അതിനോട് ചേർന്ന് വഴിയൊക്കെയാണ് വരുന്നത്. പക്ഷേ തർക്കം ഉണ്ടെങ്കിൽ നോട്ടീസ് നിർബന്ധമായും കൊടുത്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നടപടിക്രമം അനുസരിച്ച് എച്ചിൽ അതിർത്തി നിർണയം സീറ്റിൽ നിന്നാണ് പേര് വരുന്നതെങ്കിൽ നമുക്ക് നോട്ടീസ് നടത്തണം. ഇത് പുറമ്പോക്ക് കയ്യേറ്റം ഒഴിപ്പിക്കലായതുകൊണ്ട് നോട്ടീസ് നടത്തണമെന്നില്ല. തർക്കം പറയുന്നതുകൊണ്ട് കാര്യം അത് പിന്നെ താമസക്കാരും ഇവിടെ ഇല്ല. അപ്പോൾ അവർ പിന്നീട് വന്നിട്ട് അവരെ അറിയിക്കാതെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് മുകളിലോട്ട് പേപ്പർ പോകുമ്പോൾ അതൊന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോട്ടീസ് നടത്തിയിട്ട് ചെയ്യാൻ പറഞ്ഞത്. അത് തഹസീൽദാർക്ക് റിപ്പോർട്ട് ചെയ്യും. തഹസീൽദാർ കളക്ടർക്ക് കളക്ടറേറ്റിൽ നിന്നാണല്ലോ വന്നത്, കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള മറുപടി അനുസരിച്ച് സാർ തീരുമാനം എടുക്കും. നമ്മളെ ഈ ചെറുവയ്ക്കൽ തിരുവനന്തപുരം നഗരസഭയുടെ ചെറുവയ്ക്കൽ വാർഡിലെ മുണ്ടനാട് കുളം ആണിത്. ഇത് സ്വകാര്യ വ്യക്തികൾ റിയൽ എസ്റ്റേറ്റിന് വേണ്ടി കയ്യേറി റോഡ് നിർമ്മിച്ചതാണ്. ഇത് ഏകദേശം വെറും 2.5 മീറ്റർ മാത്രമുള്ള റോഡാണ്. ഇപ്പോൾ ഒരു 8 മീറ്ററിന് വേണ്ടി റോഡ് കുളം നികത്തി മണ്ണിട്ടൊക്കെയാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ ചെറുവയ്ക്കൽ ഉള്ള സാംസ്കാരിക സംഘടനയാണ് PSS, മന്ത്രിമാർ ഉൾപ്പെടെ നഗരസഭയ്ക്ക് പരാതിയൊക്കെ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിരുവനന്തപുരം താലൂക്ക് ഓഫീസിൽ നിന്ന് സർവേയർ വന്ന് അളക്കാൻ ശ്രമിച്ചപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർ അളക്കാൻ അവർ അനുവദിച്ചില്ല. അവർ പിന്നെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് അളക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത്. അതേപോലെ തന്നെ നഗരസഭയിൽ നിന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ടവരും ഇവിടെ വന്ന് ഇതുവരെയൊക്കെ നോക്കിയിട്ടില്ല. ഒരു ജനപ്രതിനിധികളും ഇവിടെ ഒന്നും നോക്കാറില്ല. എല്ലാ ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് തുടർന്ന് ഈ 38 സെൻറ്റ് സ്ഥലമാണ് നഗരസഭയുടെ ഈ കുളം ഉൾപ്പെടുന്ന പ്രദേശം. അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വില കൊടുത്തും ഇതിൻ്റെ പുറകിൽ ജനകീയ സമരം സംഘടിപ്പിച്ചാലും ആണെങ്കിലും നമ്മൾ ഇത് നടത്തും. അതിനുവേണ്ടിയുള്ള നമ്മളെ പ്രവർത്തകരാണ് ഈ നിൽക്കുന്നതെല്ലാവരും. അത് സ്വകാര്യ വ്യക്തിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അത് നമുക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് സർക്കാർ കുളം സംരക്ഷിക്കുക, ഇത് പുറമ്പോക്ക് ഭൂമിയാണ്, സർക്കാരിൻ്റെയാണ്, തിരുവനന്തപുരം നഗരസഭയുടെ പൂർണ്ണ പേരിലുള്ള സ്ഥലമാണ്, കുളമാണ്. ഈ പ്രദേശത്തുള്ള 1500 കുടുംബങ്ങളുടെ കുടിവെള്ളവും മറ്റും എല്ലാം ഈ കുളത്തിനെ ആശ്രയിച്ചാണ്. അപ്പോൾ അതിനെ നികത്തുന്നതിനെതിരായിട്ടാണ് നമ്മൾ പരാതികളൊക്കെ കൊടുത്തേക്കുന്നത്. കുറേ നാളായിട്ട് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വാർത്തകൾ വന്നിരുന്നു, പലരെ കണ്ടു പറയുന്നു. ഇപ്പോൾ ഇവിടെ സർവേക്ക് വന്നപ്പോൾ അവർ കത്ത് വേണം എന്ന് ആവശ്യപ്പെടുന്നു, ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു കാലയളവിലുണ്ട്? സ്ഥിരമായിട്ട് ഇവരെല്ലാവരും നമ്മളെ പ്രവർത്തകരെയൊക്കെ ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. നമുക്കതൊന്നും ഒരു വിഷയമല്ല. നമ്മളിവിടുത്തെ പൊതുപ്രവർത്തകരാണ്. സാംസ്കാരിക സമിതിയുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെയുണ്ട് PSS. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. നമുക്ക് അങ്ങനത്തെ ഭീഷണിയൊന്നും നമുക്ക് ബാധകമല്ല. ഈ കുളം എന്ത് വില കൊടുത്ത് നമ്മൾ സംരക്ഷിക്കും. പിന്നെ അതിന് ഒരു നിസ്സഹകരണമുണ്ട് നഗരസഭയിൽ നിന്ന്. അതിൻ്റെ ഉദ്യോഗസ്ഥരോ പിന്നെ ജനപ്രതികളോ ഒന്നും കൃത്യമായിട്ട് ഇവിടെ എത്തുന്നില്ല. അങ്ങനെ ഒരു പരാതി നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇന്ന് നഗരസഭയിൽ വിളിച്ചു ഈ അളക്കാൻ വരുമ്പോൾ അവരാരും വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ഉള്ളൂർ സോണൽ ഓഫീസിൽ നിന്ന്.
ഏകദേശം ആ കറുത്ത ഷർട്ട് കുളത്തിനകത്തുള്ള ആ മേനോള്, ആ മേനോളുണ്ടല്ലോ, ആ മേനോള് പൂർണ്ണമായിട്ടും മൂടിയിട്ടിരുന്നതാണ്. അപ്പൊ അതിന് അതിനൊരു അതിന്റെ ഒരു ഫോട്ടോയും കൂടെ എടുക്കണം. അവിടെ അല്ല, അവിടം വരെ ഉള്ളു റോഡ്, ആ ആള് നിൽക്കുന്ന അവിടം വരെ ഉള്ളു റോഡ്. പകരം അവർ ഏകദേശം 8 മീറ്റർ മണ്ണിട്ട് മൂടി. അത് ഞങ്ങൾ എല്ലാവരും കൂടെ ജെ സി ബി വെച്ച് മാറ്റിയതാണ്. അന്ന് നമ്മൾ ജെ സി ബി വെച്ച് മാറ്റിയതാണ്. അന്ന് ഇവിടെ ആരും ഇല്ലായിരുന്നു. അതല്ലെങ്കിൽ അവർ നമ്മളായിട്ട് ഭീഷണിപ്പെടുത്തുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇവര് പൂർണ്ണമായിട്ട് നിങ്ങൾ സഹകരിക്കായിരുന്നു കോർപ്പറേഷൻകാര്? പിന്നീടാണോ? അല്ല, അങ്ങനെയല്ല. കോർപ്പറേഷൻകാർ അന്ന് വണ്ടി വിട്ടിരുന്നു, നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കാണിച്ചു. പക്ഷെ അവര് വേണ്ട വിധത്തിൽ ഒരു നല്ല ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇത്ര നീണ്ടുപോകും. ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഏകദേശം 8 മാസത്തോളമായി. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ചെറിയ മൂവിങ്ങിലും, അതും വില്ലേജ് ഓഫീസർ വഴി താലൂക്ക് ഓഫീസിൽ നിന്നാണ് അതിൻ്റെ ഒരു ഡീലിങ്സ് നടക്കുന്നത്. അല്ലാതെ നഗരസഭയെന്ന് അന്ന് ഈ മണ്ണ് മാറ്റിൻ്റെ അന്ന് 3-4 പേര് വന്നിരുന്നതല്ലാതെ ഇന്ന് വിളിച്ചപ്പോൾ ആരും വന്നില്ല. അളക്കാൻ വേണ്ടി അവർ വിളിച്ചപ്പോൾ ആരും വന്നില്ല. കൗൺസിലറെ വിളിച്ചു, ഇവിടുത്തെ നഗരസഭ കൗൺസിലറെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് സമരത്തിലാണ്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു ബില്ല് നിയമസഭ പാസ്സായിട്ടുണ്ട്, അത് തണ്ണീർത്തട സംരക്ഷണം. ആ തണ്ണീർത്തട സംരക്ഷണത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ കുളം ഞങ്ങൾക്ക് പുണ്ടീകരിക്കുകയും ഞങ്ങളതിൻ്റെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ കുളങ്ങളും, കേരളത്തിലെ കുളങ്ങളൊക്കെ ഇങ്ങനെ ഭൂമിമാഫിയ കയ്യേറി തിരിച്ചു കൊണ്ടിരുന്നുണ്ട്. അതിലേക്കാണ് ഞങ്ങളുടെ ആശയം പോകുന്നത്. ഇത് കുളം സംരക്ഷിച്ച് കിട്ടണം, ഇതോടൊപ്പം വസ്തു ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. സമരവുമായി മുന്നോട്ട് പോയില്ലായിരുന്നു എങ്കിൽ വരെ ഏതെല്ലാം മാർഗം സമരത്തിൽ ഉപയോഗിക്കും അതെല്ലാം ഞങ്ങൾ ഉപയോഗിക്കും. കുളം മാഫിയാക്കൾ കയ്യേറി കുളം ഇത് അല്ലാത്ത രീതിയിൽ വന്നേനെ ഇവിടുത്തെ കൃഷിക്ക് ആവശ്യങ്ങളോ കുടിവെള്ളം എല്ലാം മുട്ടിപ്പോയേനെ. അപ്പം ഞങ്ങൾ ഈ ആവശ്യമാണ് സർക്കാരിൻ്റെ അടുത്ത് ഉന്നയിച്ചിരിക്കുന്നത്, തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്ന് ഇത് പുനഃസ്ഥാപിക്കുക. പുറമേ നോക്കുന്നവർക്ക് ഇത് എന്തായാലും ഒരു കുളമെന്ന കുളമല്ലേ, ഇനി അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഇവരുടെ ആവശ്യം, ഇതിവരുടെ ജീവിതം കൂടിയാണ്, ഇവരുടെ പ്രധാനപ്പെട്ട ഇവരുടെ ഉപജീവന മാർഗമെല്ലാം ഇവിടെ നിന്നാണ്. ഏതായാലും ഈ ഒരു ജനകീയ കൂട്ടം സമരവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. അവരുടെ ആവശ്യം വരെ ഈ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഒപ്പം ഞങ്ങൾ മലയാളി വാർത്തയും ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് ഇവർക്ക് നൽകുകയാണ്. ഏതായാലും ഇത് കാണേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഇതെല്ലാം ഭൂമാഫിയ നമ്മുടെ മണ്ണും നമ്മൾ അനുഭവിക്കേണ്ട വെള്ളവും ജലവും ഒക്കെയാണ് അവർ തട്ടിയെടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് തന്നെ തിരികെ വേണം. ഏതായാലും ഇവരോടൊപ്പം ഞങ്ങൾ മലയാളി വാർത്തയും ഉണ്ടെന്ന ഉറപ്പ് ഒന്നുകൂടി നൽകുകയാണ്.